ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച പുരസ്കാര വേദിയിൽ മോഹൻലാലിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശേഷണം ആവശ്യമില്ലാത്ത കലാകാരനാണ് മോഹൻലാലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര സമർപ്പണത്തിന് ഇടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ അമ്മയിലെ കൂട്ടരാജിക്ക് പിന്നാലെ മോഹൻലാൽ അടക്കം വിമർശനങ്ങൾ നേരിടുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ. മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു. മോഹൻലാലിന്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണ്. കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് ലാലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമ മേഖലയിലടക്കം സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം. കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത്. സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള പുരസ്കാരം മോഹൻലാലിനെ മുഖ്യമന്ത്രി സമ്മാനിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും മോഹൻലാൽ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു. എന്തിനും ഏതിനും അമ്മ സംഘടനയെ കുറ്റപ്പെടുന്നതായി കാണുന്നുവെന്നും അമ്മ ട്രേഡ് യൂണിയൻ അല്ലെന്നും എന്തിനും കുറ്റപ്പെടുന്നത് അമ്മയാണെന്നും മോഹൻലാൽ പറഞ്ഞു. അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തുടങ്ങിയ സംഘടനയാണ് അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം മൊത്തമാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയാണ്. ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ്. ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോടടക്കം സംസാരിച്ചിട്ടാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു.